Hi guys, എല്ലാവർക്കും നമസ്കാരം. MS വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെൽത്ത് ഐ ഡി കാർഡ് എങ്ങനെ എടുക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇതിനുവേണ്ടി പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ എടുക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഐ ഡി കാർഡ് എങ്ങനെ എടുക്കാമെന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആധാർ കാർഡും അതുപോലെ തന്നെ ആധാറുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഫോൺ നമ്പറും അത്യാവശ്യമാണ്. ആധാർ കാർഡ് ഇല്ലാത്തവർക്കും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഭാവിയിൽ ഇത് വീണ്ടും ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇപ്പോഴേ ആധാർ കാർഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇതിന് ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിടാം. ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ വെബ് അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയായിരിക്കും സൈറ്റ് ഓപ്പൺ ആയി വരിക. ഇതിൽ നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ക്രിയേറ്റ് ABHA നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടാവും. യൂസിങ് ആധാർ, യൂസിങ് ഡ്രൈവിംഗ് ലൈസൻസ്. നിങ്ങൾ ആധാർ തന്നെ കൊടുക്കുക. പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആധാർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ഐ അഗ്രി എന്നുള്ളൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളതിലും ക്ലിക്ക് ചെയ്യുക. ടിക്ക് മാർക്ക് വന്നതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലോട്ട്, അതായത് നിങ്ങൾ ആധാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നമ്പറിലോട്ട് ഒരു OTP വരും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആധാറിലെ വിവരങ്ങൾ കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറയും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലോട്ട് ഒരു മെയിൽ വരും. അതിൽ OTP ഉണ്ടാവും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ABHA നമ്പർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ABHA അഡ്രസ്സും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിക്കുകയാണെങ്കിൽ സ്കിപ്പ് അടിക്കുക. അപ്പോൾ ലിങ്ക് ABHA അഡ്രസ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യെസ് ഓർ നോ, അതായത് ഇത് ഉപയോഗിച്ച് ABHA അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാർഡ് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ABHA അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ അപ്പ് ഫോർ ABHA അഡ്രസ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വിവരങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ഇതിൽ ABHA അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരോ എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ മറ്റുള്ളവർ ആ പേര് എടുത്തിട്ടുണ്ടാവാൻ പാടില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ABHA അഡ്രസ്സ് ഞാൻ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് ആൻഡ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ABHA അഡ്രസ്സ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് വരിക. ഗോ ബാക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക് വരുമ്പോൾ നിങ്ങളോട് ABHA നമ്പർ മുഖേന അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മുഖേന ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അല്ല, മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ കൊടുക്കുകയാണ്. എന്നിട്ടിവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ mobile OTP and type OTP type continue and details on ABH number click here. The health ID card ready item. This download the card Rubatilotu, Mati, Biogan. Adinite download ABH number card and Nolili. Click Kega. Click Bo number phone the download item down. Open the Valerie card Rubatil, Namkanabitum. The number printed the ലാമിനേറ്റ് ചെയ്തു ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ എടിഎം കാർഡ് പ്രിന്റ് പോലെ ഒക്കെ കിട്ടുന്നുണ്ട് അതുപോലെ ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും മറക്കാതെ ഇത് ചെയ്തു വെക്കുക ഭാവിയിലേക്ക് നമുക്ക് ഇത് ആവശ്യമുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം